അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വിശുദ്ധ റമളാൻ പാപമോചനത്തിൻ്റെയും വിജയത്തിൻ്റെയും പൊൻതൂവൽ സ്പർശവുമായി വിശ്വാസികളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അൽഹംദുലില്ല. ഈ അവസരത്തിൽ മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒട്ടനവധി വിജ്ഞാന വിഭവങ്ങളുമായി വീണ്ടും ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ. കാണുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. റബ്ബി ഷഹ്ലി സദ്രി വയസ്സിലി അംരി വഹ്ലു ഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയ പ്രേക്ഷകർക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും നിങ്ങൾ ഏവരും വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ആളുകളും. ജീവിതത്തിൽ അതിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയെക്കുറിച്ചാണ് എപ്പോഴും മനുഷ്യൻ്റെ ചിന്തയും അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് എല്ലാ ആളുകളും. എന്നാൽ ജീവിത വിജയം കൈവരിക്കാൻ, സമാധാനവും സന്തോഷവുമുള്ള ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ എങ്ങനെ സാധിക്കുമെന്നതിനെക്കുറിച്ച് നമ്മൾ എത്ര പേർക്ക് കൃത്യമായ ധാരണയുണ്ട്? ഈ ഒരു ചെറിയ ടോക്കിൽ മനുഷ്യജീവിതത്തിൽ ദൈവവിശ്വാസം ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ സൃഷ്ടാവിനോട്, അള്ളാഹുവിനോട് നന്ദി ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ചില ഉണർത്തലുകൾ ഉള്ളവൻ ആഗ്രഹിക്കുകയാണ്. ഒരു കഥ പറഞ്ഞു തുടങ്ങാം. ജലാലുദ്ദീൻ റൂമിയുടെ ഒരു കഥയാണ്, ഒരു കള്ളൻ്റെ കഥയാണിത്. ആ കള്ളൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് വളരെ വിലപിടിപ്പുള്ള ഒരു പാമ്പിനെ ആ കള്ളന് മോഷ്ടിക്കാൻ സാധിച്ചു. നല്ല വിലപിടിപ്പുള്ള പാമ്പാണത്. അങ്ങനെ ആ സന്തോഷത്തിൽ കള്ളൻ കഴിയുമ്പോൾ മറുവശത്ത് ജീവിതത്തിൽ ആദ്യമായി തനിക്ക് കിട്ടിയ പാമ്പ്, ആ പാമ്പിൻ്റെ വില, അതിനെക്കുറിച്ച് ഓർത്ത് ആ പാമ്പ് കൊടുത്തുകാരൻ സന്തോഷിക്കുകയായിരുന്നു. പക്ഷേ ഈ കള്ളൻ അത് മോഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തീരാ ദുഃഖത്തിലാണ് ഓരോ നിമിഷവും ചെലവഴിക്കുന്നത്. തൻ്റെ പാമ്പിനെ മോഷ്ടിച്ചതാരെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ട് തന്നെ കള്ളനെ കണ്ടുപിടിക്കാനുള്ള എല്ലാ പരിശ്രമവും ആ പാമ്പ് കൊടുത്തുകാരൻ നടത്തുകയാണ്. അദ്ദേഹം പല വഴികളിലും അന്വേഷിച്ചു, കള്ളനെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ഒരു യാഥാർത്ഥ്യം, താൻ പിടിച്ച ഈ പാമ്പ് ഉഗ്രവിഷമുള്ള പാമ്പാണെന്ന യാഥാർത്ഥ്യം കള്ളനോ, താൻ മോഷ്ടിച്ച ഈ പാമ്പ് ഇങ്ങനെയുള്ള പാമ്പാണെന്ന യാഥാർത്ഥ്യം ഈ മോഷ്ടാവിനും അറിയില്ലായിരുന്നു. അങ്ങനെ ആ പാമ്പ് കൊടുത്തുകാരൻ കള്ളനെയും അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ വഴിയിൽ അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ്. റോഡരികിൽ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്ന കാഴ്ച. അടുത്ത് നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പാമ്പും കൂടെയുണ്ട്. പാമ്പ് ഇഴഞ്ഞുപോയ അടയാളവുമുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ പാമ്പ് മോഷ്ടിച്ച ആ പാമ്പ് കൊടുത്ത ആ കള്ളൻ ആ പാമ്പിൻ്റെ കടിയേറ്റ് മരിച്ചു കിടക്കുകയാണ്. അദ്ദേഹം ആകെ ഞെട്ടിപ്പോയി. ആ നിമിഷത്തിൽ അദ്ദേഹം ദൈവത്തെ ഓർത്തു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, വിലപിടിപ്പുള്ള പാമ്പാണെന്ന് തോന്നിയിട്ട് ഈ പാമ്പിനെ തിരിച്ചു കിട്ടാൻ അനവധി തവണ ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ നീ എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചില്ല. പക്ഷേ നീ എനിക്ക് തിരിച്ചു തന്നത് എൻ്റെ ജീവനാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും.
പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ചിലത് മനുഷ്യന് താങ്ങാൻ പോലും സാധ്യമല്ല. എന്നാൽ ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും പിന്നീട് നമുക്ക് വലിയ അനുഗ്രഹങ്ങളായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നത് കാണാൻ സാധിക്കും. ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും ഇങ്ങനെ കാണാൻ കഴിയുമ്പോൾ എത്ര സുന്ദരമായിരിക്കും മനുഷ്യൻ്റെ ജീവിതം. ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. എന്താണ് അതിൻ്റെ അർത്ഥം? ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമുക്ക് ഉപദ്രവകരമെന്നോ അനിഷ്ടകരമെന്നോ തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളായി മാറും. അതാണ് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന പ്രയോഗം. ഇത് ഏറ്റവും ഉന്നതമായി ഈയൊരു മനോഭാവത്തിലൂടെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് അത് വിശ്വാസികൾക്കാണ്. സത്യവിശ്വാസികളെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൽ ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ്. എന്താ കാര്യം? ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവൻ്റെ എല്ലാ കാര്യവും അവന് നന്മയാണ്. ഒന്നുപോലും അവന് നന്മയല്ലാതെ അവന് സന്തോഷം നൽകാതെ പോകുന്നില്ല. എന്താണ് സംഗതി? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണോ? അല്ല, ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെയും അവൻ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ്, വിശ്വാസത്തിൻ്റെ ഫലത്തിൽ അവൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ്. അവന് വല്ല പ്രയാസവും ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കും, അവനതിൽ നന്മ കാണും, അപ്പോൾ അതവന് നന്മയായിട്ട് മാറുന്നതാണ്. അവന് വല്ല അനുഗ്രഹവും ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ നന്ദിയുള്ളവനാകും, അതും അവന് ജീവിതത്തിൽ നന്മയായിട്ട് ഭവിക്കുന്നതാണ്. ജീവിതത്തിലെ ഏതവസ്ഥകളെയും വളരെ പോസിറ്റീവായി കാണാനും ദൈവത്തിൻ്റെ ഇടപെടലുകളായി കാണാനും കഴിയുമ്പോൾ വിശ്വാസിയുടെ ജീവിതം മുഴുക്കെ ആനന്ദവും സന്തോഷവുമുള്ളതായി തീരും. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഇതല്ലേ? അതിനുവേണ്ടിയല്ലേ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, പ്രയാസപ്പെടുന്നത്, പരസ്പരം പടവെട്ടുന്നത്, ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നത്? അതുകൊണ്ട് ഈയൊരു വിശ്വാസം ആർജിച്ചെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. റമദാൻ ആ വിശ്വാസം ആർജിച്ചെടുക്കാനുള്ള ഒരു പരിശീലന കാലയളവ് തന്നെയാണ്. മനുഷ്യരെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, മനുഷ്യ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അത് ദൈവം നമുക്ക് പ്രത്യേകമായി കനഞ്ഞരുളിയതാണെന്ന ബോധ്യത്തോടെ നമ്മൾ ജീവിക്കണം. പക്ഷെ പലപ്പോഴും നമ്മളങ്ങനെ ആകാറില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു എന്നതിന് ശേഷം അല്ലാഹു പറയുന്നത്, ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറ. മനുഷ്യന് നാം വഴി കാണിച്ചു കൊടുത്തു, രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറ. നിങ്ങൾക്കൊന്നുകിൽ നന്ദിയുള്ളവരാകാം അല്ലെങ്കിൽ നന്ദി കെട്ടവരാകാം. ഗ്രേറ്റ്ഫുൾ ആകണം നമ്മൾ. മറ്റാർക്കും കൊടുക്കാത്ത ചില അനുഗ്രഹങ്ങൾ നമുക്ക് സൃഷ്ടാവ് തന്നിട്ടില്ലേ? ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് കറംനാ ബനീ ആദം, ഇത്രയും ദുർബലരായ ഈ മനുഷ്യ സമൂഹത്തെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളെയും നമുക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത് അല്ലേ? അങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ ഇത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. തിരിച്ചറിവ് നഷ്ടപ്പെട്ടവരാണ് മനുഷ്യരിൽ ബഹുഭൂരിഭാഗം ആളുകളും. ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യർ നല്ലൊരു ശതമാനവും തൻ്റെ സൃഷ്ടാവിനോട് നന്ദി കെട്ടവരാണ് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല വൈകല്യങ്ങളുമുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാകും. കണ്ണില്ലാത്തവർ, കാതില്ലാത്തവർ, കാലില്ലാത്തവർ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലേ? ഇങ്ങനെയുള്ള പല ആളുകളുടെയും ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ നമുക്ക് സൃഷ്ടാവ് നൽകിയ അനുഗ്രഹങ്ങളെ നമുക്ക് മനസ്സിലാകും, നമുക്കതിനെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ടാകും. പക്ഷെ ഇതൊന്നും അറിയാതെ നമുക്കില്ലാത്ത സംഗതികളെക്കുറിച്ച് നിരന്തരം പരാതിപ്പെട്ടുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നത്
അല്ലേ? എന്നാൽ സൃഷ്ടാവിനെ സമർപ്പിച്ച വിശ്വാസികൾ അങ്ങനെ ആയിരിക്കില്ല. അവർ ഈ പ്രപഞ്ചത്തിലെ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ പോലെ ദൈവത്തിന് സമർപ്പിച്ചവരായിരിക്കും, മലക്കുകളെ പോലെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പക്ഷികളെ കണ്ടിട്ടില്ലേ? ഖുർആൻ പറയുന്നുണ്ട് ഈ ജീവജാലങ്ങളൊക്കെ ദൈവത്തിന് സമർപ്പിച്ചവരാണ്. ജീവിതം മുഴുക്കെ ഓരോ പക്ഷിയും രാവിലെ കൂട്ടിൽ നിന്ന് പുറത്തു പോവുക ഒട്ടിയ വയറുമായിട്ടാണ്. പക്ഷേ ഒരു പക്ഷി പോലും നിറഞ്ഞ വയറല്ലാതെ കൂട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. എല്ലാ പക്ഷികൾക്കുമുള്ള വിഭവങ്ങൾ ഈ ഭൂമിയിൽ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു എല്ലാവർക്കും വിഭവങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ ഇന്ന് പോരടിക്കുന്നതും മനുഷ്യൻ്റെ ടെൻഷനുമൊക്കെ തൻ്റെ നാളെയെക്കുറിച്ച്, തൻ്റെ വിഭവങ്ങളെക്കുറിച്ച് തന്നെ നമുക്കറിയാം. ഒന്നുകൂടി പക്ഷികളിലേക്ക് നോക്കൂ. ഈ പക്ഷികളൊക്കെ കൂട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ, ഏതെങ്കിലും പക്ഷി കയ്യിലൊരു സഞ്ചിയുമായിട്ട് അതിൽ തനിക്ക് കിട്ടിയ വിഭവങ്ങളുടെ ബാക്കിയുമായിട്ട് വരാറുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇല്ല, അവർക്കൊക്കെ നാളെയെക്കുറിച്ച് പ്രതീക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതം ഏറ്റവും സുന്ദരമായി മാറാറുണ്ട്. പലപ്പോഴും നമുക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതിനപ്പുറം നമ്മുടെ ബാങ്ക് ബാലൻസ്, അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനങ്ങൾ, നമ്മുടെ കുടുംബം, ഇതൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷകൾ, അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഖുർആൻ പറയുന്നുണ്ട് قل ارايتم ان اصبح ماؤكم غورا. ഒരൊറ്റ ഉദാഹരണം, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹു പറയാണ്, ആരാണ് ആകാശത്ത് നിറക്കുന്നത്? അൻതും അൻസൽതുമുഹു മിനൽ മുസ്നി അം നഹൽ മുൻസിലൂൻ. ഞാനാണോ നിങ്ങളാണോ? ആരാണ് ഇറക്കുന്നത്? അള്ളാഹുവാണ് വലിയൊരു പ്രോസസ്സിലൂടെ നമുക്ക് വെള്ളം തരുന്നത്. എന്റെ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ വെള്ളമലങ്ങാൻ കലക്ക് വെള്ളമായിരുന്നെങ്കിൽ ഫമയ്യഅതീകും ബിമാഇൻ, സുന്ദരമായ ഈ ശുദ്ധജലം നിങ്ങൾക്ക് ആരാണ് കൊണ്ടുവന്ന് തരിക? ശരിയല്ലേ? അത് കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മളത് കണ്ടു. ഒരു ഇംഗ്ലീഷ് കവിയുടെ വാക്കുകൾ ഓർമ്മ വരികയാണ്, വാട്ടർ വാട്ടർ എവരിവെയർ, അല്ലേ? എല്ലായിടത്തും വെള്ളമാണ്, പക്ഷേ നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക്, കുടിക്കാൻ ഒരു തുള്ളി പോലുമില്ല. നമ്മളത് കണ്ടതാണ്. അതാണ് അള്ളാഹു ചോദിച്ചത്, നിങ്ങളുടെ വെള്ളമൊക്കെ കലക്ക് വെള്ളമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആരാ വെള്ളം കൊണ്ടുവന്ന് തരിക? അപ്പം നമ്മൾ ദൈവത്തെ വിളിക്കും. അങ്ങനെ പ്രതിസന്ധിയിൽ മാത്രം നമ്മൾ ദൈവത്തെ ഓർക്കും, ശരിയല്ലേ? അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നയിക്കുന്ന പല ചോദ്യങ്ങളുമുണ്ട്. മനുഷ്യൻ എന്തുകൊണ്ടാണ് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാത്തത്? ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഇപ്പം നമ്മൾ ഉക്രൈനിൽ യുദ്ധം നടക്കുകയാണ്, ബംഗറിൽ പല ആളുകളുണ്ട്, മെട്രോ സ്റ്റേഷൻ അടിയിലുണ്ട്, പോക്കറ്റിൽ എ ടി എം കാർഡ് ഉണ്ട്, അതിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ട്, കയ്യിൽ ചിലപ്പോൾ കറൻസി ഉണ്ടാകും. പക്ഷേ മനുഷ്യന് ജീവിക്കണമെങ്കിൽ അന്നം തന്നെ വേണ്ടേ? അതാര് തരുന്നതാണ്? അത് സൃഷ്ടാവായ അള്ളാഹു നമുക്ക് ഒരുക്കി തരുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മൾ സ്മരിക്കുകയും ദൈവത്തോട്, അള്ളാഹുവിനോട് ഗ്രേറ്റ്ഫുള്ളായി, നന്ദിയുള്ളവരായി നമ്മൾ ഓരോരുത്തരും മാറുമ്പോൾ ജീവിതം എത്ര സുന്ദരമായിരിക്കും. ഇതിനെക്കുറിച്ച് പഠനങ്ങൾ പറയുന്നത്, ഇത്തരം ആളുകളുടെ പ്രത്യേകത എന്താ? അവർ മറ്റുള്ളവർക്ക് കിട്ടിയതിലേക്ക് നോക്കുന്നതിനേക്കാൾ തനിക്ക് കിട്ടിയതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുന്നവരാണ്. അൽ ഖനാഅത്തു ബിൽ ഖലീൽ, തനിക്ക് കിട്ടിയത് എത്ര ചെറുതാണെങ്കിലും അതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുന്ന ഒരു മനോഭാവം, ഒരു മനസ്സ് രൂപപ്പെടുമ്പോൾ അതവരെക്കാൾ സന്തോഷിക്കുന്ന മറ്റൊരാളും ഉണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആനിൽ പലപ്പോഴും ആവർത്തിക്കപ്പെടുന്ന ഒരു ആയത്തുണ്ട്. അള്ളാഹു പറയാണ്, വജഅല ലക്കുമുസ് സമഅ വല ബസാറ വല ഫീദ. നിങ്ങൾ എല്ലാ കാര്യങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. നിങ്ങൾക്ക് നൽകിയ കേൾവി, നിങ്ങൾക്ക് നൽകിയ കാഴ്ച, നിങ്ങൾക്ക് നൽകിയ ഹൃദയം, ഇതിനെക്കുറിച്ച് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകാൻ ഇത് മാത്രം മതിയാവും. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പല രോഗികളെയും കാണാറുണ്ട്. ചിലപ്പോൾ ജീവിതത്തിൽ 10-50 വർഷം കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പാദ്യമൊക്കെ തനിക്ക് ദൈവം നൽകിയ ഈ ഒരു ശരീരത്തിലെ ഒരവയവം, ഒരു ഒരാളുടെ കിഡ്നി ഫെയിലിയർ ആയാൽ
കണ്ണിന് രോഗം ബാധിച്ചാൽ, ഹൃദയത്തിന് രോഗം ബാധിച്ചാൽ അതിനുവേണ്ടി സമ്പത്തൊക്കെ മാറ്റിവെക്കും നമുക്ക് കാണാൻ പറ്റും. ശരിയല്ലേ? ചിലപ്പോൾ ആളുകളുടെ മുമ്പിൽ അഭിമാനിയായ മനുഷ്യൻ ഗതികെട്ടുകൊണ്ട് കൈനീട്ടുന്ന അവസ്ഥകൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അള്ളാഹു നൽകിയ ഈ ശരീരത്തിലെ ഒരവയവത്തെ ചികിത്സിക്കാൻ, അതിൻ്റെ കേടുപാടുകൾ തീർക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ്റെ ഈ കഷ്ടപ്പാട്. ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊരു വാഹനം എത്ര കഷ്ടപ്പെട്ടാൽ നമ്മൾ വാങ്ങുക അല്ലേ? എന്നാൽ വാഹനം എത്ര വിലപിടിപ്പുള്ള നമുക്കറിയാം. കഷ്ടപ്പെട്ട് വാങ്ങിയ വാഹനം നമ്മൾ സൂക്ഷ്മതയോട് കൊണ്ട് നടക്കും, അതിൻ്റെ കണ്ണാടി പൊട്ടിപ്പോയി. ആ കണ്ണാടി റിപ്പയർ ചെയ്യാനുള്ള വിലയും മൊത്തം വാഹനത്തിൻ്റെ വിലയും തട്ടിച്ചു നോക്കുമ്പോൾ ആ കണ്ണാടിയുടെ വില ഒന്നുമായിരിക്കില്ല. ശരിയല്ലേ? എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളുടെ യാതൊരു കൺട്രോളും ഇല്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശരീരം, ഇതിലെ അവയവങ്ങൾ ഓരോന്നും എത്ര വിലപ്പെട്ടതാണ്. അതിലൊന്നിനെ രോഗം ബാധിച്ചാലാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? തൻ്റെ ജീവിതത്തിലെ സമ്പാദ്യവും തൻ്റെ അഭിമാനവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ സന്ദർഭത്തിലൊന്നും മനുഷ്യൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഓർക്കാറില്ല. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ സ്മരിക്കാറില്ല. ഖുർആൻ അങ്ങനെ തന്നെ പടച്ചവും പറയുന്നുണ്ട് മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച്. മനുഷ്യൻ്റെ പ്രത്യേകത എന്താണോ, ജീവിതത്തിൽ വല്ല പ്രയാസം സംഭവിച്ചു, കഷ്ടപ്പാടുണ്ടായി, പല ആളുകളെയും കണ്ടു, ഒരു രക്ഷയുമില്ലെങ്കിൽ മനുഷ്യനെന്ത് ചെയ്യും? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും വസ്തു കാണാതെ എന്ന് വിചാരിക്കാം, നമ്മൾ എന്താ ചെയ്യുക? നമ്മളപ്പോഴൊന്നും ദൈവത്തെ ഓർക്കൂല, അള്ളാഹുവിനെ ഓർക്കൂല. നമ്മൾ മാക്സിമം തിരയും, എവിടെയും കണ്ടില്ലെങ്കിൽ നമ്മൾ ആരോർക്കും? ആ, നമ്മൾ അള്ളാഹുവിനെ ഓർക്കും അല്ലേ? ഒരു വഴിയും ഇല്ലാതിരിക്കുമ്പോൾ, ഗതികെടുമ്പോൾ മാത്രം നമ്മൾ ഓർക്കും. അങ്ങനെ നമുക്ക് തീർത്തും അസംഭവ്യമായ കാര്യങ്ങൾ ദൈവാനുഗ്രഹത്താൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സംഭവിക്കുമ്പോൾ പിന്നെ മനുഷ്യൻ്റെ നിലപാടാണ് അള്ളാഹു പറയുന്നത്, അങ്ങനെ അള്ളാഹു എന്ത് ചെയ്യും? മനുഷ്യൻ്റെ കഷ്ടപ്പാട് കണ്ട് അത് പരിഹരിച്ചു കൊടുക്കും, അവൻ അനുഗ്രഹങ്ങൾ കൊടുക്കും. അപ്പോൾ മനുഷ്യൻ്റെ സമീപനം എന്താ? നസിയ മാ കാന യദഉ ഇലൈഹി മിൻ ഖബൽ, മുമ്പ് ഇങ്ങനെ ഒരു ഹെൽപ്പ് അള്ളാഹുവിൽ നിന്ന് കിട്ടി എന്ന ബോധ്യം പോലും ഇല്ലാതെ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു പ്രാർത്ഥന നടത്തി എന്നൊരു ബോധ്യം പോലും ഇല്ലാതെ എല്ലാം മറന്നുകൊണ്ട് നന്ദി കെട്ടവനായി മനുഷ്യൻ മാറും. ശരിയല്ലേ? പ്രയാസപ്പെടുമ്പോൾ മാത്രം നമുക്ക് അള്ളാഹുവിന് വേണം. അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവനെ മറക്കും. ഇങ്ങനൊരു ജീവിതമല്ലേ നമ്മൾ നയിക്കുന്നത്? നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച സൃഷ്ടാവിനോട് എന്തുകൊണ്ട് നമുക്ക് നന്ദിയുള്ളവരാകാൻ സാധിക്കുന്നില്ല? അതാണ് ഖുർആൻ പറയുന്നത്, മനുഷ്യൻ നന്ദി കെട്ടവനാണ്. ആരോട്? തൻ്റെ സൃഷ്ടാവിനോട് എന്ന് ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥ വിശ്വാസികൾ അവർ പടച്ചവൽ സമർപ്പിച്ചവരായിരിക്കും. പടച്ചവൻ നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിയവരായിരിക്കും. തങ്ങളുടെ ജീവിത ദൗത്യം തിരിച്ചറിഞ്ഞവരായിരിക്കും. അത്തരം ആളുകൾ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സൃഷ്ടാവിനോട് നന്ദിയുള്ളവരായിരിക്കും. ഓരോ ദിനത്തിൻ്റെയും തുടക്കം മുതൽ ഓരോ ദിനത്തിൻ്റെയും അന്ത്യം വരെ അവനെ നന്ദി പ്രകടിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ. നമ്മൾ മരിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ റൂഹിനെ പിടിക്കും. പിന്നെ എപ്പോഴാ പിടിക്കുക? വല്ലത്തി ലം തമുത് ഫീ മനാമിഹ. പഠിച്ചു നോക്കുക, ഉറക്കത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മുടെ റൂഹിനെ പിടിക്കും. എന്ന് പറഞ്ഞാൽ മരണം പോലെയല്ല പിടിക്കല്ല, ഭാഗികമായി റൂഹിനെ അള്ളാഹു പിടിച്ചു വെക്കും. പിന്നെ അള്ളാഹു പറയുന്നു, പിന്നീടും അള്ളാഹു ജീവിക്കണമെന്ന് തീരുമാനിച്ച ആളുകളുടെ റൂഹ് മാത്രം അള്ളാഹു തിരിച്ചുവിടും, അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? അള്ളാഹുവിലേക്ക് യാത്രയാകും. ഇലാ അജലി മുസമ്മ, ഒരവധി വരെ. ഈ അള്ളാഹുവിൻ്റെ ആ ഒരു പ്രോസസ്സ് മനസ്സിലാക്കിയ ആളുകളാണ് രാവിലെ എണീക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കുക? അൽഹംദുലില്ലാ അല്ലദി അഹ്യാന ബഅദമ അമാതന, അല്ലേ? എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവെ നിനക്ക് സർവസ്തുതിയുമെന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ഒരു ദിനം തുടങ്ങുന്നത് എത്ര സുന്ദരമായിരിക്കും ആ ദിനം, സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് ദിനം. പിന്നീട് നമ്മളെ പ്രാർത്ഥനകൾ, ഇതൊക്കെ ജീവിതം മുഴുക്കെ ദൈവസ്മരണയും ദൈവത്തോടുള്ള നന്ദിയുമായി മാറ്റാൻ നമുക്ക് കഴിയണം. ഖുർആൻ ജീനിയസ് ആയ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, ബുദ്ധിമാന്മാരായ ആളുകൾ. ഹു ഈസ് ജീനിയസ്? നമ്മൾ ചിലപ്പോൾ പറയും കുറേ അറിവുള്ള കുറേ പഠിച്ച ആളുകൾ
എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കും. പക്ഷെ അള്ളാഹു പറയുന്നു ആരാണവർ? അല്ലദീന يذكرون الله قياما وقعودا وعلى جنوبهم ആരാണവർ? നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും സൃഷ്ടാവിനെ സ്മരിക്കുന്ന, സൃഷ്ടാവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുന്നവരായിരിക്കും അവർ, അല്ലേ? അങ്ങനെയുള്ള ആളുകളാണ് ജീനിയസ് ആളുകൾ എന്ന് പറയാണ്, നന്ദിയുള്ള ആളുകൾ. അവിടെ പ്രത്യേകത എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ അഹബ്ബലില്ല, അവരാരെങ്കിലും ഇഷ്ടപ്പെടും, അള്ളാഹുവിനോട് ഇഷ്ടപ്പെടും. ആരോടൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ടി വന്നാൽ തൻ്റെ ഇഷ്ടത്തിനോ തൻ്റെ ഈഗോ എന്നല്ല വർക്ക് ചെയ്യുക, പടച്ചവന് വേണ്ടി ദേഷ്യപ്പെടും. ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ തടയുന്നുണ്ടെങ്കിൽ പടച്ചവന് വേണ്ടി, ആർക്കെങ്കിലും വല്ല നന്മയും ചെയ്യുമ്പോൾ, ആരെങ്കിലും സഹായിക്കുമ്പോൾ, ദൈവമാർഗത്തിൽ സഹായിക്കുന്ന എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ് ആർക്കിഷ്ടം? അള്ളാഹുവിന് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ജീവിതം മുഴുക്കെ മാറ്റി തീർക്കാൻ നമുക്ക് സാധിക്കണം. ഖുർആനിൽ ചില ചോദ്യങ്ങളുണ്ട്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഫറഅയ്തു മുന്നാറല്ലതീ തൂറൂൻ, നിങ്ങൾ കത്തിക്കുന്ന തീയെക്കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അല്ലെങ്കിൽ ഞാനാണോ അതിൻ്റെ മരം സൃഷ്ടിച്ചത്? അഫറഅയ്തു മുൽമാ അല്ലതീ തശ്റബു, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അഫറഅയ്തു മാ തഹ്റുസൂൻ, നിങ്ങളുടെ ഭക്ഷണം, അത് കൃഷി, അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതൊക്കെ തരുന്നത് ആരാണ്? സൃഷ്ടാവായ അള്ളാഹു മാത്രമല്ലേ തരുന്നത്, അല്ലേ? നമ്മളിപ്പോൾ പല രാജ്യത്തെയും പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് അന്തിമമായി ഏതൊരു മനുഷ്യനും തൻ്റെ സൃഷ്ടാവിലേക്ക്, അള്ളാഹുവിലേക്ക്, ദൈവത്തിലേക്ക് മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഈ ഒരു ക്ഷണികമായ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിനെ, ദൈവത്തെ കണ്ടെത്തുകയും യഥാർത്ഥ നന്മയിലേക്കുള്ള വഴി മനസ്സിലാക്കുകയും ചെയ്യുകയും അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ വേദഗ്രന്ഥങ്ങളും എല്ലാം ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ഉപകാരപ്പെടേണ്ടതുണ്ട്. സുകുമാർ അഴീക്കോട് പറഞ്ഞ ഒരു സംഗതി ഓർമ്മ വരികയാണ്. പിന്നെ എന്താണ് നമ്മൾ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? നമുക്ക് വേദങ്ങളുണ്ട്, വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിൽ അള്ളാഹു തന്നിട്ടുണ്ട്. പക്ഷേ അതിനെ പാഠ്യവസ്തുവാക്കുന്നതിനും പൂജാവസ്തുവാക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ്. ഇതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ നമുക്ക് കഴിയുമ്പോൾ എത്ര സുന്ദരമായ ഒരു ജീവിതമായിരിക്കും നമ്മുടേത്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അതിനെ പോസിറ്റീവായി കാണാൻ, അനുഗ്രഹങ്ങൾ വരുമ്പോൾ അതിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ കാണാൻ, എല്ലാ സിറ്റുവേഷനിലും ഒരേ മനസ്സോട് മുമ്പോട്ട് നീങ്ങുന്ന ഏറ്റവും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ദൈവവിശ്വാസത്തിലൂടെ മാത്രമേ, ദൈവത്തിന് സമർപ്പിക്കുന്നതിലൂടെ മാത്രമേ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുമ്പോൾ മാത്രമേ നമുക്കിത് സാധ്യമാവുകയുള്ളൂ എന്നൊരു ബോധ്യം നമുക്കുണ്ടാവുക. നമുക്ക് ജീവിത വിജയത്തിലേക്ക് മുന്നേറാം, നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാം. ഈ റമദാൻ ഏറ്റവും ഉത്കൃഷ്ടമാക്കി ഏറ്റവും പുണ്യകരമായ ഒരു റമദാനായിട്ട് നമുക്ക് മാറ്റാം. അള്ളാഹു നമ്മളെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളിലും ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ഇടപെടലുകളെ നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് നന്ദിയുള്ളവരായി സ്മരണയോടെയുള്ളൊരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കണം. അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വഴിയിൽ ജീവിച്ച്, അവനെ സമർപ്പിച്ച്, അവൻ്റെ ഇഷ്ടം സമ്പാദിച്ച് സന്തോഷത്തോടെ മടങ്ങുന്നവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇഹലോകവും പരലോകവും നേടാൻ കഴിയുക. അല്ലാത്ത ആളുകളെക്കുറിച്ച് ഖുർആൻ പറയുന്നു, ഹസിറ ദുന്യാവൽ ആഖിറ. അവരുടെ പ്രത്യേകത എന്താ? ദുനിയാവിൽ ടെൻഷനോടെ ജീവിച്ചു, പരലോകത്തെത്തുമ്പോഴും അങ്ങനെ തന്നെ. അല അദാലിക ഹുവൽ ഖുസ്റാൻ മുബീൻ, അതല്ലേ മഹാനഷ്ടം? അതുകൊണ്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോവുക. അതിന് സർവശക്തി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. വിജ്ഞാന വിസ്മയം നൽകുന്ന ഈ പരിപാടി നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാണല്ലോ. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ ഓർത്ത് നന്മകൾ ചെയ്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നേറാം. നാളെ ഈ പരിപാടി ഇതേ സമയം ഈ ചാനലിലൂടെ മറക്കാതെ കാണുക. അസ്സലാമു അലൈക്കും.